അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും ലോങ് വീഡിയോ ഒക്കെ എടുത്തിടണമെന്നൊക്കെ. പക്ഷേ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ലല്ലോ, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ച് വെറുതെ വീഡിയോ ഇടുന്നതിനെക്കാട്ടിയും എന്തെങ്കിലും നല്ല വീഡിയോ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് ഡെയിൻമേ ലൈഫൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഡെയിൻമേ ലൈഫ് വീഡിയോ കാണാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഇത് ഡെയിൻമേ ലൈഫ് വീഡിയോ അല്ല, കുറച്ച് കുക്കിങ്ങൊക്കെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ വയ്ക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ ചാനൽ തന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ ഫോണിൽ പോയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണും, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആദ്യത്തെ ഷോർട്സ് വീഡിയോ ഒക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ അനിയത്തിമാരൊക്കെയാണ് പറഞ്ഞത് എടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളൊരിഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇന്ന് അയലയാണ് കേട്ടോ കിട്ടിയത്. അരിയൊക്കെ അടുപ്പിട്ടു, പിന്നെ അയലയാണ് കറി വയ്ക്കാൻ കിട്ടിയത്. അപ്പം മീൻ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ഞാൻ ആദ്യമേ തന്നെ അരപ്പങ്ങ് അരച്ച് വയ്ക്കും, എന്നിട്ടാണ് മീൻ കണ്ടിച്ചുകൊണ്ട് വന്ന്. അപ്പം അരപ്പ് കലക്കി ഒഴിച്ചങ്ങ് വെച്ചാൽ മതിയല്ലോ. മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ കൂടുതലും അരപ്പൊക്കെ കലക്കി വെച്ചിട്ടാണ് മീൻ കണ്ടിക്കുന്നത്. അത് കറക്കിയിട്ടങ്ങ് വെച്ചാൽ മതിയല്ലോ. നമ്മൾ ചെറിയ ചെറിയ ടിപ്പും ട്രിക്സൊക്കെ ഉപയോഗിച്ച് അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ നല്ലതാണ്, എളുപ്പം തീരുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ തിരുമ്പം നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ എന്തൊക്കെ കറികളാണ് വെക്കുന്നതെന്ന്. അതിനനുസരിച്ചുള്ള തേങ്ങയൊക്കെ ആദ്യമേ ഇങ്ങ് തിരി വെച്ചിട്ട് ഓരോന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് ചെയ്താൽ മതി. അല്ലാതെ ഫ്രിഡ്ജിലൊന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജോലിക്കൊക്കെ പോകണവർക്ക് അതൊക്കെ ആയിരിക്കും എളുപ്പം. ഞാനിതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തലേ ദിവസം അരിഞ്ഞ് വയ്ക്കുന്ന അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം അധികം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ചെയ്യുന്ന അതാണ് പതിവ്. പിന്നെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ കയറി വന്നായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഞാൻ ചിരിച്ചത്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചേട്ടൻ അങ്ങ് പോയി. അപ്പോൾ കുറച്ച് ചീനി ഇരിപ്പുണ്ടായിരുന്നു, ഒരു ദിവസം വെച്ചതിൻ്റെ ബാക്കി കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതും കുറച്ച് നനകിഴങ്ങും കൂടി ഇട്ടൊരു കറിയാണ് വേറെ വെക്കുന്നത്. അതൊക്കെ ഒന്ന് കുക്കറിലാക്കി വെച്ചിട്ട, കുക്കറിൽ വിസിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല, അതിരി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലുള്ള ഒരു സംഭവം ഇളവിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ അത് വെയിറ്റ് വെച്ച് ഉപയോഗിക്കാറില്ല. പിന്നെ വേറെ പാത്രം എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ നല്ല കട്ടിയുള്ളതുകൊണ്ട് അതിലങ്ങ് വെക്കുന്നതാണ്. പിന്നെ ഒരു തട്ട് കണ്ട, അത് പ്ലൈവുഡ് വെച്ച് ചേട്ടൻ വെച്ച് തന്നതാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ അലമാരയോ തട്ടോ ഒന്നും അടുക്കളയിലില്ല, കുഞ്ഞടുക്കളയാണ്. എനിക്ക് മാത്രം നിന്ന് പാചകമൊക്കെ ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തട്ട് ചേട്ടൻ പ്ലൈവുഡ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ട് തട്ട് എനിക്ക് വെച്ച് തന്നതാണ് കേട്ടോ. അത് തന്നെ എനിക്ക് വലിയ സന്തോഷമായി. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങ് സന്തോഷവും സങ്കടമൊക്കെ വരുന്ന ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം വരുന്നത്. ഞാൻ കുറേ കാലം വരെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളൊരു പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കും. ഇപ്പം ഒരു വയസ്സ് കൂടാൻ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പക്വതയൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സ്വയം ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ചില സമയത്ത് പൊട്ടത്തെറിച്ച് പോകാറൊക്കെ ഉണ്ട്. എങ്കിലും നമ്മളെ ഒപ്പമുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരോട് കൂടെ നിന്ന് എന്താണ് സഹകരിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾക്ക് ജീവിതമെന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കൂടെയുള്ള ആൾക്കാർ നമ്മൾ എല്ലാവരും നല്ലപോലെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തിനാണ് പിണങ്ങിയും അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, മോട്ടിവേഷൻ ഒന്നുമല്ല കേട്ടോ. മോട്ടിവേഷൻ ഒന്നും ആർക്കും ആരെയും ചെയ്യാൻ പറ്റത്തില്ല. അവരവർ സ്വയം മോട്ടിവേറ്റ് ആയാലേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ മോട്ടിവേറ്റ് ആവാറുണ്ട്. അതൊക്കെ കുറച്ച് നേരത്തേക്ക് കാണും. എപ്പോഴും നമ്മൾ നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുന്നത് സ്വയം തോന്നി ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫലമൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളിൽ നിൽക്കുക, വ്യതിചലിച്ച് എങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ആ കറിയൊക്കെ റെഡിയായി, കടുവറുത്തൊക്കെ ഒഴിച്ചു, മീനൊക്കെ പൊരിച്ചു, തോരൻ വെച്ചു, മീൻകറി വെച്ച്, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അരി വെന്ത്. അപ്പോൾ ആ ഒരു അരി അടുപ്പിലിട്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അരി വെന്തപ്പോഴത്തേക്ക് കറികളെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടൊന്നും പറയുന്നില്ല കേട്ടോ.
ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ തന്നെ ഓരോന്നൊക്കെ പറയുന്നതാണ്. ഞാൻ വിചാരിക്കും എഴുതി വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ സംസാരിക്കണോ. എൻ്റെ സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മെയിനായിട്ട് എൻ്റെ സൗണ്ട് ഒത്തിരി ഇതാണെന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഒരു അരോചകമാണ്. അപ്പം ഞാൻ കുറച്ച് സൗണ്ട് താത്തിയാണ് പറയുന്നത്. മൈക്കിൻ്റെ ആവശ്യമില്ല, അത്ര വായാണ് എനിക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ള വീഡിയോ ഇതൊക്കെ അറിയാൾ എല്ലാം റെഡിയായി ഇതൊക്കെ തുറന്ന് കാണിച്ചതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.